രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലാണ് ധർമ്മപുരിയിലെ പ്രശ്നങ്ങൾ വഷളാക്കിയത്. രാഷ്ട്രീയ ലാഭത്തിനായി പ്രയത്നിച്ച ഈ കക്ഷികൾ രാജ്യ താൽപര്യം അട്ടിമറിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലാണ് ധർമ്മപുരിയിലെ പ്രശ്നങ്ങൾ വഷളാക്കിയത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശ്രമിച്ച ഈ കക്ഷികൾ രാജ്യ താൽപര്യം അട്ടിമറിച്ചു. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം വലിയ സാമുദായിക സംഘർഷമായി വളർത്തിയതിൽ തമിഴ്നാട്ടിലെ ജാതി സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കുണ്ട്. വണ്ണിയാർ സമുദായത്തെ വോട്ടുബാങ്കായി കാണുന്ന പാട്ടാളി മക്കൾ കക്ഷി വിഷയത്തിൽ ഇടപെട്ടു. എസ് രാംദോസിന്റെ നേതൃത്വത്തിലുള്ള പി എം കെ നേതാക്കൾ പലതവണ ദിവ്യയുടെ വീട്ടിൽ പോയി മകളെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ദിവ്യയുടെ കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. കുടുംബത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളും ഗ്രാമവാസികളും കൽപ്പിച്ച ഭ്രഷ്ടും ഇതിനുശേഷമുള്ള ഒറ്റപ്പെടലുമാണ് നടരാജന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. നടരാജന്റെ മരണം രാഷ്ട്രീയ കക്ഷികൾ കലാപത്തിനുള്ള ആയുധമാക്കി. പി എം കെ ലോക്കൽ എം പി മുന്നാളി എം പി എം എൽ എ ஒன்றிய செயலாளர் துணை செயலாளர் சரவணன் இவங்க தான் நான் திட்டவட்டமாக அவங்க கூட இருக்கிறாங்க. ஏன்னா அவள் இருந்தால் தான் அவங்க வந்து அவளை வச்சு பயன்படுத்த முடியும். அவங்களுடைய எய்மு என்ன பண்ணிக்கிறாங்க, இவங்க பொண்ணும் பையனும் பிரிக்கணுன்றது தான் எய்மு. மூணு வாட்டிக்கு இப்போ கோர்ட்டுக்கு போகும்போது எங்கள் பக்கம் தான் பேசுகிறேன். அப்போ நாலாவது வாட்டி கோர்ட்டு எப்போ ஆறாந்தேதி போகணும். அப்போ நாலாந்தேதி இந்த பொண்ணை தூக்கிட்டு போயிட்டு அவங்க கஸ்டடியில் வச்சு மிரட்டி, நீ வந்து நாங்கள் சொல்கிற மாதிரி சொல்லலைன்னா எல்லாருமே சாவடிச்சிருவோம், இளவரசனை கூட சாகடிச்சிருவோம்னு மிரட்டிருக்கிறாங்க. அப்போ அந்த பொண்ணு அங்கே போய் ஏண்டா அந்த அம்மா போய் போய் சொல்லிட்டாள்ல ஹாஸ்பிட்டலில் போய் இருக்கிறான்னு உண்மையான இதாக சேரல, அவள் பெட்டில் சேரல, ஒன்றும் இல்லை, சும்மாவான போய் சொல்லி பொண்ணை வர வச்சு நேராக சென்னைக்கு கொண்டு போயிட்டாங்க. சமுதாய நேதாக்களோட கடும்பிடித்தவும் சுவார்த்த லாபத்தோடையுள்ள பிரஸ்தாவனகளும் கலாபங்களுக்கு வளமாகும். ഇളവരശൻ ദിവ്യ വിവാഹത്തിന് ഒരു മാസം മുൻപ് വണ്ണിയാർ സമുദായത്തിന്റെ നേതാവ് കടുവെട്ടി ഗുരുവിന്റെ വാക്കുകൾ പ്രകോപനപരമായിരുന്നു. മിശ്രവിവാഹത്തിനെതിരെ സംസാരിച്ച ഗുരുവും സമുദായ സ്പർദ്ധ വളർത്തിയിരുന്നു. പി എം കെക്ക് അടുത്ത കാലത്തേറ്റ തിരിച്ചടികൾ മറികടക്കാനുള്ള സുവർണ അവസരമാണിതെന്ന് പാർട്ടി നേതാക്കൾ കരുതി. വോട്ടുബാങ്ക് രാഷ്ട്രീയം മനുഷ്യ മനസ്സുകളെ അകറ്റുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പാർട്ടികളുടെ ഒരു നയം തന്നെ. കാരണം ഇത്തരം പ്രശ്നങ്ങളാണ് ഇവരുടെ ഈ ഒരു പൊളിറ്റിക്സിനെ ഫ്യൂൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളില്ല എങ്കിൽ അവർക്ക് നിലനിൽപ്പില്ലാവുന്നൊരവസ്ഥയാണ് ഇത്. കൊലപാതകം തെറ്റാണെന്ന് പറയുമ്പോൾ കൊലപാതക കുറ്റം പറയുന്നത് പോലെയാണ് ഈ സംഭവം. അപ്പോൾ കൊലപാതകം നിർത്താൻ ശ്രമിക്കേണ്ടത് പോലീസുകാരുടെയും മറ്റ് സമൂഹത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ അതിൻ്റെ പരാജയമാണിത് കാണിക്കുന്നത്. ഈ ജന്മം നമുക്കൊന്നാവാൻ കഴിയില്ലെന്ന് ഉറപ്പായി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരേ ജാതിയിൽ ജനിക്കാനും നിന്നെ തന്നെ വിവാഹം കഴിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതിയുടെ മതിൽക്കെട്ടില്ലാത്ത ലോകത്തേക്ക് ഞാൻ മടങ്ങുന്നു. ഇതാണ് ഇളവരശൻ അവസാന കുറിപ്പിൽ കോറിയിട്ട വാക്കുകൾ. ഇളവരശൻ ചെയ്ത തെറ്റെന്തെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വിശദീകരിക്കാൻ കഴിയുന്നില്ല. That is Ilavarasan and Divya. This is not the only case in which Vanyars have attacked families that have intermarried with Dalits. So this is not an individual matter. The cops in Haryana is the same thing. It's not an individual case. It's a very concerted attempt of an organized gang in a caste, taking the form of taking the banner of a political party. Dalit kolanikale agatti nirthunna madalkettukal Tamil Nadil undu. Ee madalukal polichu thollayendathu Tamil Nadinte munnettathinu anivaryamaanu. Tamil Nadile Dravida kakshikalude adhigaram mohavum moolyachithiyumaanu jathi sanghadanakalkku valamayathu. Jathi porukalkku aradhi varuthaan പുതിയ നവോത്ഥാന മുന്നേറ്റങ്ങൾ തന്നെ വേണം തമിഴകത്ത്. പെരിയാർ രാമസ്വാമി നായ്ക്കളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് തമിഴ്നാട്ടിൽ ജാതിയുടെ പേരിലുള്ള ജീർണതകൾ ഒരു കാലത്ത് തകർത്തത്. ആ പ്രസ്ഥാനത്തിന് ഇന്ന് എന്തുപറ്റിയെന്ന് തെളിയിക്കുന്നു ധർമ്മപുരിയിലെ സംഭവങ്ങൾ.
ബ്രാഹ്മണ വിരുദ്ധ ജാതി വിരുദ്ധ പോരാട്ടമായിരുന്നു തുടക്കത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഡി എം കെയുടെ കരുത്ത്. എന്നാൽ പിന്നീട് ഈ പ്രസ്ഥാനത്തിന്റെ ദിശ മാറി. മുതലിയാർ, ശൈവപിള്ള തുടങ്ങിയ സമുദായങ്ങൾക്ക് ഡി എം കെയിൽ ആധിപത്യമുണ്ടായി. ജാതി അവസാനിപ്പിക്കാനെത്തിയ പ്രസ്ഥാനങ്ങളും ജാതിയുടെ പിടിയിലായി. തമിഴിൽ സ്വയമര്യാദ എന്ന് പറയുന്ന ആത്മ സ്വയം ബഹുമാനിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പാർട്ടിയാണ് ഡി എം കെ. അതിൽ തിരുന്ന് വീണ്ടും ഉരുത്തിരിഞ്ഞ പാർട്ടിയാണ് എ ഡി എം കെ, പിന്നെ അത് എ ഐ എ ഡി എം കെ ആയത്. പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും പെരിയാറിൻ്റെ ജന്മദിനാഘോഷങ്ങൾക്കും മരണ അനുസ്മരണങ്ങൾക്കും മാത്രം കൊടിപിടിക്കുന്ന രണ്ട് പാർട്ടികളായി ഇത് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെരിയാറിൻ്റെ 50s പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ 50s ആൻറ്റി ബ്രാഹ്മണിസമായിരുന്നു പെരിയാർ രാമസ്വാമി ചെയ്തിരുന്നത്. എന്നാൽ ഹിന്ദു ദൈവങ്ങളെ, കൽവിഗ്രഹങ്ങളെ റോഡിലിട്ട് ഉടയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ, അതുമായി ഞാൻ യോജിക്കുന്നില്ല എങ്കിലും അതിനൊക്കെ പിന്നിലുണ്ടായിരുന്ന ഒരു അടിസ്ഥാന തത്വം, ഒരു സിദ്ധാന്തം എന്നത് ജാതി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു പെരിയാറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പാർട്ടികളാണ് ഡി എം കെയും എ ഡി എം കെയും എം ഡി എം കെയും ഡി എം ഡി കെയും എന്നൊക്കെ പറയുന്ന എല്ലാ ദ്രാവിഡ കക്ഷികളും. ഈ ദ്രാവിഡ കക്ഷികൾ അധികാരത്തിൻ്റെ അപ്പം നുണഞ്ഞതിന് ശേഷം ആ ഒരു ബേസിക് ദ്രവീഡിനിസം മറന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ജാതിയുടെ പേരിൽ നൂറ്റാണ്ടുകളായി അനാചാരങ്ങൾ തുടരുകയാണ് തമിഴ്നാട്ടിൽ. മറ്റു സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകൾ, ചന്തകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലൊന്നും ദളിതർക്ക് പ്രവേശനമില്ല. ഹോട്ടലുകളിൽ ദളിതർക്ക് പ്രത്യേക പാത്രങ്ങൾ കരുതും. ചിലയിടങ്ങളിൽ ചിരട്ടയിലാണ് കുടിവെള്ളം. എന്തുകൊണ്ട് 66 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ അവഗണനയും ദുരാചാരങ്ങളും തുടരുന്നു? ഇറ്റ് ഇസ് നോട്ട് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദലിത്സ് ആൻഡ് ദി വെരി സൂപ്പർ സോ കോൾഡ് സൂപ്പർ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസ് ആർ സംബഡി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദലിത്സ് ആൻഡ് ദി ഇമ്മീഡിയറ്റ് ഒ ബി സി. Why such a conflict should be there? Now the historic necessity is these sections must unite and they must collectively fight for their own empowerment, their own emancipation. There these casteist elements do not want. They want to divide these sections and they want to keep them divided and fighting each other. This is what one should fight. ജാതി മാറിയുള്ള വിവാഹങ്ങൾ ധർമ്മപുരി, നാമക്കൽ, മധുര തുടങ്ങിയ ജില്ലകളിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 958 മിശ്രവിവാഹങ്ങൾ നടന്നുവെന്നാണ് കണക്ക്. എന്നാൽ 715 പേർ പിന്നീട് വേർപിരിഞ്ഞു, അല്ലെങ്കിൽ ഇവരെ വേർപിരിച്ചു. 12 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഡി എം കെയോ അണ്ണാ ഡി എം കെയോ സാമുദായിക വിഷയങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ നടത്തി അന്തരീക്ഷം മാറ്റാൻ തയ്യാറുമല്ല. Investigative journalists. Doesn't take much investigation. You just keep your ears open, you'll find out in each locality whether this sort of thing happens. They are not that often, they are not that rare, I mean they are not that frequent, they are rather rare. But if they are not, I don't mean the practice of chappals and so on, but this kind of wall. But wherever this discrimination, oppression, it's not discrimination, it's social oppression is practiced, it is the responsibility of journalism and also activists to bring this to public attention, to expose this, so that authorities then are either forced to act or encouraged to act. ഇളവരശന്റെ മരണത്തെ തുടർന്നുള്ള സമരങ്ങൾ, ഈ സംഭവത്തിന് കിട്ടിയ വലിയ മാധ്യമ ശ്രദ്ധ, എല്ലാം ഒരു മാറ്റത്തിനുള്ള അവസരമാണ്. ഇളവരശനെയും നടരാജനെയും പോലെ ഇനിയും രക്തസാക്ഷികൾ ഉണ്ടാവാതെ നോക്കാൻ, ദിവ്യയെ പോലുള്ള പെൺകുട്ടികളുടെ കണ്ണുനീർ വീഴാതിരിക്കാനുള്ള ഉത്തരവാദിത്തം തമിഴ്നാട്ടിലെ ആ വലിയ പ്രസ്ഥാനങ്ങളുടെ പിൻതലമുറക്കാർക്കുണ്ട്. അഴിമതിക്കൊപ്പം ഇന്ത്യയുടെ വികസനത്തിന് ജാതിയും വലിയ തടസ്സമായി നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നു ധർമ്മപുരിയിലെ ഈ സംഘർഷം. അകലങ്ങളിലെ ഇന്ത്യയുടെ ഇലക്കം ഇവിടെ അവസാനിക്കുന്നു. അകലങ്ങളിലെ ഇന്ത്യയുടെ അടുത്ത ഇലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.